പോലീസിനും പട്ടാളത്തിനും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളെ കണ്ടുപിടിക്കാൻ നീ ഒറ്റയ്ക്ക് പോയി. അതല്ലേ നീ പറഞ്ഞതിന്റെ ചുരുക്കം? എന്നിട്ട് അവരെ കിട്ടിയോ? കിട്ടി സർ. എന്നിട്ട് എവിടെ? വാ. ചിത്രം വരയ്ക്കുന്ന അങ്കിള് എന്നെ ഇവർക്ക് കൊടുക്കാൻ കൊണ്ടുപോയതാ. വനമാലിച്ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ കൊല്ലുമായിരുന്നു. കൊലപാതകികൾക്കൊരു സമ്മാനം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ണുമോൾ എന്താ പറഞ്ഞത്? അവർക്ക് സമ്മാനമല്ല നല്ല തല്ല കൊടുക്കേണ്ടതെന്ന്, അല്ലേ? ഉണ്ണിമോൾ എന്താഗ്രഹം പറഞ്ഞാലും അയ്യപ്പസ്വാമി സാധിച്ചു തരുമല്ലോ. ഇപ്പൊ കണ്ടോ, പോലീസിനെ ഇട്ട് കുറെ വട്ടം കറക്കിയതാ രണ്ടെണ്ണവും. അതിനുള്ളത് ആദ്യം തന്നിട്ടേ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുള്ളൂ. രണ്ടിനെയും പിടിച്ച് ലോക്ക് വീട് വാടാ ഇങ്ങോട്ട്. മതിയോ? അല്ല, പ്രബലനായ ഒരു സഹായി അവർക്കുണ്ടായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്? അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണം. പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതും ക്രിമിനൽ കുറ്റമാണ്. അയാളെയും പിടിച്ചകത്തിടണം. അയാളെക്കുറിച്ച് ഞാൻ പറഞ്ഞ അറിവല്ലേ സാറിനുള്ളൂ. അല്ലാതെ അയാളെക്കുറിച്ച് ഒരു സൂചനയോ തെളിവോ ഒന്നും ഇതിനു മുൻപ് സാറിന് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കാൻ സാറ് ശ്രമിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. എത്ര ശ്രമിച്ചാലും സാറിന് അയാളെ കണ്ടുപിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നിനും കഴിയില്ല. ഞാൻ പറയുന്നത് വിശ്വാസം ആവുന്നില്ലെങ്കിൽ സാറിന് ശ്രമിച്ചു നോക്കാം. അയാളെ കണ്ടുപിടിക്കാൻ കഴിയുമോന്ന് ഞാനും നോക്കട്ടെ. നാട് മുഴുവൻ ചർച്ച ചെയ്യുന്ന കൊലപാതക കേസിലെ പ്രതികളെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചതിന് നന്ദി. സാക്ഷി പറയാൻ കോടതി വരേണ്ടി വരും. നിങ്ങൾ നാലുപേരും എവിടെ വേണമെങ്കിലും വരാം സാർ.